ദുബൈയുടെ ക്രൂസ് ടൂറിസം സീസണ് തുടക്കമാകുന്നു. ഈ വർഷം 9 ലക്ഷത്തോളം സഞ്ചാരികളെയാണ് ദുബൈ പ്രതീക്ഷിക്കുന്നത്. കോവിഡിന് ശേഷം ക്രൂസ് ടൂറിസം രംഗം ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. നാളെ ടിയുഐ ക്രൂസ് ലൈനിന്റെ ആഡംബര കപ്പൽ മിനാറാഷ് തുറമുഖത്തെ ഹംദാൻ ബിൻ മുഹമ്മദ് ടെർമിനലിൽ എത്തുന്നതോടുകൂടി ദുബൈയുടെ ഈ വർഷത്തെ ക്രൂസ് ടൂറിസം സീസണ് ഔദ്യോഗിക തുടക്കമാകും. ഈ സീസണിൽ 9 ലക്ഷത്തോളം സന്ദർശകർ ക്രൂസ് ഷിപ്പുകളിൽ ദുബൈയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 98 കപ്പലുകൾ മാത്രമാണ് ദുബൈയിലെത്തിയത്. സന്ദർശകരുടെ എണ്ണം 3,38,697 ആയും കുറഞ്ഞിരുന്നു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമാണ് സന്ദർശകരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്താൻ കാരണം. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ലോകത്താകെ ഇളവ് വന്നതും വിനോദസഞ്ചാര മേഖല വീണ്ടും സജീവമായതും ദുബൈയിലേക്ക് കൂടുതൽ സന്ദർശകർ എത്താൻ കാരണമാകും. നവംബറിൽ മാത്രം 47 ക്രൂസ് ഷിപ്പുകളാണ് ദുബൈ ഹാർബർ ക്രൂസ് ടെർമിനൽ പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 3 ലക്ഷം സന്ദർശകരെയും പ്രതീക്ഷിക്കുന്നു. 2022-2023 സീസൺ ക്രൂസ് ടൂറിസത്തിന്റെ ശക്തമായ തിരിച്ചുവരവിന്റെ സീസണായിട്ടാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം അന്വേഷണങ്ങളാണ് മിനാറാഷിദ് ക്രൂസ് ടെർമിനലിൽ എത്തുന്നതെന്ന് ഡി പി വേൾഡ് സിഇഒ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം പറഞ്ഞു. ഖത്തർ ലോകകപ്പും ക്രൂസ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധന വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വിഷൻ ദുബായ്.